ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലോക്കൽ സ്റ്റോറി. എം സൽമാൻ സി കെ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മെസ്സിയെ കുറിച്ചിട്ടാണ്. മെസ്സിയുടെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ മെസ്സിയെ കുറിച്ചിട്ട് കുറച്ച് പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലയണൽ ആൻഡ്രസ് മെസ്സി. സ്റ്റീൽ ഫാക്ടറി മാനേജർ ജോർജ് മെസ്സിയുടെയും ഭാര്യ സെലിയ കുസിറ്റിനിയുടെയും നാല് മക്കളിൽ മൂന്നാമനായ 1987 ജൂൺ 24 റൊസാരിയോയിൽ മെസ്സി ജനിച്ചു. കാന്ത നിർമ്മാണ വർക്കിംഗ് ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു. പിതാവിൻ്റെ ഭാഗത്ത് ഇറ്റാലിയൻ സ്പാനിഷ് വംശജരാണ്. ഇറ്റലിയിലെയും കറ്റലോണിയയിലെയും വടക്കൻ സെൻട്രൽ അഡ്രിയാറ്റിക് മാർഷ മേഖലയിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ ചെറുമകനാണ്. അമ്മയുടെ ഭാഗത്ത് അദ്ദേഹത്തിന് പ്രാഥമികമായി ഇറ്റാലിയൻ വംശജരുമുണ്ട്. കടുപ്പമേറിയ ഫുട്ബോൾ പ്രേമിയായ ഒരു കുടുംബത്തിൽ വളർന്ന ലിയോ ചെറുപ്പത്തിൽ മുതലേ കായിക രംഗത്ത് അഭിനിവേശം വളർത്തിയെടുത്തു. തൻ്റെ മൂത്ത സഹോദരനായ റോഡ്രിഗോ, മാറ്റിയാസ്, അദ്ദേഹത്തിൻ്റെ കസിൻസുമാരായ മാക്സിമിലിനിയോ, ഇമ്മാനുവൽ ബിയാൻചുച്ചി എന്നിവരോടൊപ്പം നിരന്തരം കളിച്ചു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരായി. 4 വയസ്സിൽ അദ്ദേഹം പ്രാഥമിക ക്ലബ്ബായ ഗ്രാൻഡോലിയയിൽ ചേർന്നു. കളിക്കാരെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല സ്വാധീനം മുത്തശ്ശി സെലിയയിൽ നിന്നായിരുന്നു. പരിശീലനത്തിനും മത്സരങ്ങൾക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 11 പിറന്നാളിന് തൊട്ടു മുമ്പ് അവളുടെ മരണം അദ്ദേഹത്തെ വളരെയധികം ബാധിച്ചു. അതിനുശേഷം ഭക്തനായ ഒരു കത്തോലിക്കനെന്ന നിലയിൽ മുത്തശ്ശിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ലക്ഷ്യങ്ങൾ ആലോചിച്ചു. ന്യൂവലിൻ്റെ ഓൾഡ് ബോയ്സിൻ്റെ ആജീവനാന്ത പിന്തുണക്കാരനായ മെസ്സിക്ക് 6 വയസ്സുള്ളപ്പോൾ റൊസാരിയോ ക്ലബ്ബിൽ ചേർന്നു. ന്യൂവെൽസിനായി കളിച്ച 6 വർഷത്തിനിടയിൽ ദി മെഷീൻ ഓഫ് 87 അംഗമായി 500 ഗോളുകൾ നേടി. ഒരു പ്രൊഫഷണൽ കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാവി അപകടത്തിലായി. 10 വയസ്സിൽ വളർച്ചാ ഹോർമോൺ കുറവ് കണ്ടെത്തിയപ്പോൾ പിതാവിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് 2 വളർച്ചാ ഹോർമോൺ ചികിത്സയിൽ മാത്രമാണുള്ളത്. ഇതിന് പ്രതിമാസം $1000 ചിലവാകും. ന്യൂവൽ സംഭാവന നൽകാൻ സമ്മതിച്ചെങ്കിലും പിന്നീട് അവരുടെ വാഗ്ദാനം നിരസിച്ചു. ബ്യൂണസ് അയേഴ്സ് ക്ലബ്ബ് റിവർ പ്ലേറ്റ് അദ്ദേഹത്തെ സ്കൗട്ട് ചെയ്തു. എന്നാൽ അർജന്റീനയുടെ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് വിഗ്രഹം വളർന്നത് റൊണാൾഡോ ആയിരുന്നു. മെസ്സി അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോർവേഡ് എന്നാണ് വിളിച്ചത്. മെസ്സി കുടുംബത്തിന് കാറ്റലോണിയയിൽ ബന്ധുക്കളുണ്ടായിരുന്നതിനാൽ 2000 സെപ്റ്റംബറിൽ അവർ ബാഴ്സലോണയുമായി ഒരു വിചാരണ നടത്താൻ ശ്രമിച്ചു. ആദ്യ ടീം ഡയറക്ടർ ചാർലി റെക്സാൻ ഉടനെ തന്നെ അദ്ദേഹത്തിനെ ഒപ്പിടാൻ ആഗ്രഹിച്ചു. പക്ഷേ ഡയറക്ടർ ബോർഡ് മടിച്ചു. യൂറോപ്യൻ ക്ലബ്ബുകളിൽ ഇത്രയും ചെറുപ്പക്കാരായ വിദേശ കളിക്കാരെ ഒപ്പിടുന്നത് അക്കാലത്ത് അസാധാരണമായിരുന്നു. December 14 ബാഴ്സലോണയിലേക്ക് അവരുടെ പ്രതിബദ്ധത തെളിയിക്കാൻ ഒരു അന്ത്യശാസനം പുറപ്പെടുവിപ്പിച്ചു. മറ്റൊരു കടലാസും ഇല്ലാതെ റെക്സാൻ ഒരു പേപ്പർ തൂവാലയിൽ കരാർ നൽകി. 2001 ഫെബ്രുവരിയിൽ കുടുംബം ബാസയിലേക്ക് താമസം മാറ്റി. അവിടെ അവർ ക്ലബിൻ്റെ സ്റ്റേഡിയമായ ക്യാമ്പ് നൗവിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥലം മാറി. സ്പെയിനിലെ തൻ്റെ ആദ്യ വർഷത്തിൽ ന്യൂവേലയുമായുള്ള കൈമാറ്റം കാരണം മെസ്സി അപൂർവമായ ശിശുക്കളുമായി കളിച്ചു. പിതാവിനൊപ്പം ബാഴ്സലോണയിൽ താമസിക്കുന്നതിനിടെ അമ്മ സഹോദരന്മാരോടും ചെറിയ സഹോദരിയായ മരിയ സോളിനോടും ഒപ്പം റൊസാരിയോയിലേക്ക് മാറിയതിനെ തുടർന്ന് ആ വീട്ടിൽ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. പിന്നീട് ബാഴ്സലോണയിലെ യൂത്ത് അക്കാദമി ലാ മാസിയയിൽ ഒരു വർഷത്തിന് ശേഷം 2002 ഫെബ്രുവരിയിൽ മെസ്സിയെ റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനിൽ ചേർത്തു. ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും കളിച്ച അദ്ദേഹം സഹപ്രവർത്തകരുമായി നല്ല ചങ്ങാത്തം കൂട്ടി. അവരിൽ സെസ്ക് ഫെബ്രഗാസും ജെറാർഡ് പിക്വയും ഉണ്ടായിരുന്നു. 14 വയസ്സുള്ള തൻ്റെ വളർച്ചാ ഹോർമോണുകൾ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം മെസ്സി ബാഴ്സലോണയിലെ എക്കാലത്തെയും മികച്ച യുവജന വിഭാഗമായ ബേബി ഡ്രീം ടീമിൻ്റെ അവിഭാജ്യഘടകമായി. തൻ്റെ ആദ്യ മുഴുവൻ സീസണിൽ കേഡറ്റ്സ് എയ്ക്കായി 30 നിന്ന് 36 നേടി ടോപ്പ് സ്കോറർ ആയിരുന്നു. ലീഗിലും സ്പാനിഷ് കറ്റാലൻ കപ്പുകളിലും അഭൂതപൂർവമായ ട്രബിൾ നേടി. കോപ്പ കറ്റാലൂനിയ ഫൈനലിൽ എസ്പാലിയനോനെതിരായ 4-1 ജയം നേടി.
ഒരു ലീഗ് മത്സരത്തിനിടെ കവിൾത്തടം ഒടിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്ടർ ധരിക്കണമെന്ന വ്യവസ്ഥയിൽ ഗെയിം ആരംഭിക്കാൻ മെസ്സിയെ അനുവദിച്ചു. മാസ്കിനെ തടസ്സപ്പെടുത്തി അദ്ദേഹം പകരക്കാരനായി 10 മിനിറ്റിനുള്ളിൽ 2 ഗോള് വീതം നേടി. സീസണിൽ അവസാനത്തിൽ ഒരു വിദേശ ക്ലബ്ബിൽ നിന്നുള്ള ആദ്യത്തേതായ ആർസലണിൽ ചേരാനുള്ള ഒരു ഓഫർ അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ ഫെബ്രിക്കാസും പിക്വയും താമസിയാതെ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ബാർസലോണയിലേക്ക് തന്നെ തുടരാൻ തീരുമാനിച്ചു. 2004 ഒക്ടോബറിൽ 17 വയസ്സുള്ള അദ്ദേഹം മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അടുത്ത 3 വർഷത്തിനുള്ളിൽ ക്ലബിൻ്റെ അവിഭാജ്യ കളിക്കാരനായി അദ്ദേഹം സ്വയം സ്ഥാപിച്ചു. ഒപ്പം 2008-2009 ആദ്യത്തെ തടസ്സമില്ലാതെ സീസൺ സ്പാനിഷ് ഫുട്ബോളിലെ ആദ്യത്തെ ട്രബിൾ നേടാൻ ബാർസലോണയെ സഹായിച്ചു. ആ വർഷം 22 വയസ്സുള്ളപ്പോൾ മെസ്സി തൻ്റെ ആദ്യത്തെ ബാലൺ ഡി ഓർ നേടി. വിജയകരമായ 3 സീസണുകൾക്ക് ശേഷം മെസ്സി തുടർച്ചയായി 4 ബാലൻ ഡി ഓർഡർ നേടി. തുടർച്ചയായ 4 തവണയും അവാർഡ് നേടിയ ആദ്യ കളിക്കാരനായി മെസ്സി മാറി. 2011-2012 സീസണിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ലാലിഗ യൂറോപ്യൻ റെക്കോർഡുകൾ അദ്ദേഹം സ്ഥാപിച്ചു. ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച സ്കോററായി അദ്ദേഹം സ്വയം സ്ഥാപിച്ചു. തുടർന്നുള്ള 2 സീസണുകളിൽ 2014-2015 ക്യാമ്പയിനിടെ മികച്ച ഫോം വീണ്ടെടുക്കുന്നതിന് തൻ്റെ കരിയർ എതിരാളിയായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പിന്നിൽ മെല്ലി 2ാം സ്ഥാനത്തെത്തി. ലാലിഗയിലെ എക്കാലത്തെയും മികച്ച സ്കോററാകുകയും ബാർസലോണയിലേക്ക് നയിക്കുകയും ചെയ്തു. ചരിത്രപരമായ 2ാമത്തെ ട്രബിൾ. അതിനുശേഷം അദ്ദേഹത്തിന് 2015 5ാമത്തെ ബാലൺ ഡി ഓർ ലഭിച്ചു. മെസ്സി 2018 ബാർസലോണയുടെ ക്യാപ്റ്റൻസി ചുമതലയേറ്റു. 2019 റെക്കോർഡ് 6ാമത്തെ ബാലൺ ഡി ഓറും നേടി. ഒരു അർജന്റീനിയൻ ഇൻ്റർനാഷണൽ പ്ലെയറായ മെസ്സി തൻ്റെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ആളാണ്. അവരുടെ എക്കാലത്തെയും മുൻനിര ഗോൾ സ്കോററാണ് മെസ്സി. യുവതലത്തിൽ 2005 ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ് നേടി. ഗോൾഡൻ ബോൾ, ഗോൾഡൻ ഷൂ എന്നിവ ഉപയോഗിച്ച് ടൂർണമെൻ്റ് പൂർത്തിയാക്കി. 2008 സമ്മർ ഒളിമ്പിക്സിൽ ഒളിമ്പിക് സ്വർണ മെഡലും ഇടതുകാൽ നിറഞ്ഞ ട്രബിൾ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കളിയുടെ ശൈലി അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഡിഗോ മറഡോണയുമായി താരതമ്യപ്പെടുത്തി മെസ്സിയെ തൻ്റെ പിൻഗാമിയായി വിശേഷിപ്പിക്കുകയും ചെയ്തു. 2005 ഓഗസ്റ്റിൽ സീനിയർ അരങ്ങേറ്റത്തിന് ശേഷം 2006 പതിപ്പിനിടെ ഫിഫ ലോകകപ്പിൽ കളിക്കുകയും സ്കോർ ചെയ്യുകയും ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായി മെസ്സി മാറി. 2007 കോപ്പ അമേരിക്കയുടെ ഫൈനലിലെത്തി. അവിടെ ടൂർണമെൻറ്റിലെ യുവ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2011 ഓഗസ്റ്റ് മുതൽ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അർജന്റീനയെ തുടർച്ചയായി 3 ഫൈനലുകളിലേക്ക് നയിക്കുകയും ചെയ്തു. 2014 ഫിഫ ലോകകപ്പ് ഇതിനായി ഗോൾഡൻ ബോൾ നേടി. 2015-2016 കോപ്പ അമേരിക്ക. 2016 തൻ്റെ അന്താരാഷ്ട്ര വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷം തൻ്റെ തീരുമാനം മാറ്റി 2018 ഫിഫ ലോകകപ്പിനുള്ള യോഗ്യതയിലേക്ക് രാജ്യത്തെ നയിച്ചു. 2019 കോപ്പ അമേരിക്കയിൽ 3ാം സ്ഥാനം നേടുകയും ചെയ്തു. 2006 മുതൽ സ്പോർട്സ് വെയർ കമ്പനിയായ അഡിഡാസിനെ മെസ്സിയെ അംഗീകരിച്ചു. 2009-2014 ഇടയിൽ 6ൽ 5 എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഫുട്ബോൾ കളിക്കാരനായിരുന്നു. 2019 ഫോക്സ് ലോകത്തെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന അത്ലറ്റിക്കായി മെസ്സിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. 2011-2012 ലോകത്തിലെ ഏറ്റവും സ്വാധീനിച്ച 100 ആളുകളിൽ അത് ഒന്നായിരുന്നു ലയണൽ മെസ്സി. 2020 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു. അങ്ങനെ അവാർഡ് നേടിയ ആദ്യത്തെ ഫുട്ബോൾ കളിക്കാരനും ടീം സ്പോർട്സ് അത്ലറ്റയുമായി മെസ്സി മാറി. ആ വർഷത്തിൻ്റെ അവസാനത്തിൽ കരിയറിലെ വരുമാനത്തിൽ $1 ബില്യൺ മറികടന്ന 2ാമത്തെ ഫുട്ബോൾ കളിക്കാരനും മെസ്സി മാറി. ന്യൂവെലിൻ്റെ ഓൾഡ് ബോയ്സ് യൂത്ത് കോച്ച് അഡ്രിയൻ കൊറിയ 12 വയസ്സുള്ള മെസ്സിയെക്കുറിച്ച് തൻ്റെ ആദ്യ മതിപ്പ് പങ്കുവെക്കുന്നുണ്ടത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ അവനെ കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ കുട്ടിക്ക് പന്ത് കളിക്കാൻ കഴിയില്ല, അവൻ ഒരു കുള്ളനാണ്, അവൻ വളരെ ദുർബലനാണ്, വളരെ ചെറുതാണ്, അവൻ വ്യത്യസ്തമായി ജനിച്ചുവെന്നും അവൻ ഒരു പ്രതിഭാസമാണെന്നും അവൻ ശ്രദ്ധേയനായ ഒരാളാകാൻ പോകുന്നുവെന്നും നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും എന്ന് ന്യൂവാലൻ്റെ ഓൾഡ് ബോയ്സ് യൂത്ത് കോച്ചായ അഡ്രിയൻ കൊറിയ പറഞ്ഞു.
വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ, ഹാപ്പി ബർത്ത്ഡേ മെസ്സി.